പത്തനംതിട്ട അടൂരിന് സമീപം പഴകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞു. പത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അടൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോയ സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൃഷ്ണമോഹൻ ചേരുന്നു വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ പറയും. അബ്ദുൽ, 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അടൂരിൽ നിന്നും കായംകുളത്തേക്ക് പോയ ഹരിശ്രീ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ ബസ്സാണ്. ഈ കായംകുളം അടൂർ റൂട്ടിൽ ചെയിൻ സർവീസ് പോലെ നിരന്തരം സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഒന്നാണ് ഈ ഹരിശ്രീ. നിറയെ ആളും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പോയ ബസ്സാണ് ഇപ്പോൾ ഈ ഭവദാസൻ മുക്ക് എന്ന് പറയുന്ന പ്രകോളത്ത് സമീപമുള്ള സ്ഥലത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയും പോസ്റ്റിലേക്ക് ഇടിച്ചു മറിയുകയും ചെയ്തത്. പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയതായ ദൃശ്യങ്ങളിൽ മനസ്സിലാവും. നിലവിൽ പോലീസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 20-നടുത്ത് ആളുകൾക്ക് പരിക്കുണ്ട്. ഇതിൽ 1-2 ആളുകളുടെ പരിക്ക് ഗുരുതരമാണ്. മറ്റ് കോളിറ്റികളുടെ പരിക്ക് നിസ്സാരമാണെങ്കിൽ പോലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. നാട്ടുകാരും ഒപ്പം തന്നെ മറ്റുള്ളവരൊക്കെ ഏറെ പ്രയാസപ്പെട്ട് ബസ്സിനുള്ളിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. നിലവിൽ ഈ പരിക്കേറ്റവരെ അടൂരിലെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയിലും സമീപ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4:00 കൂടി അടൂരിൽ നിന്ന് പുറപ്പെട്ട ഈ ഹരിശ്രീ ബസ് ഏതാണ്ട് 4:45 ശേഷം 5 മണിയോടെ എടുപ്പിച്ചാണ് ഈ പഴവളം ഭവദാസൻ മുക്കിലെത്തിയത്. പത്തനംതിട്ടയുടെ ജില്ലാ അതിർത്തി കൂടിയാണ്. അവിടേക്ക് എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പ്ലേറ്റ് ഒടിഞ്ഞു പോയ ശേഷം ഈ ബസ്സിന് നിയന്ത്രണം വിട്ടതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. അത് നമുക്കിനി സ്ഥിരീകരിക്കേണ്ടിരിക്കും. എന്തായാലും ആ രീതിയിൽ നിയന്ത്രണം വിട്ട ശേഷമാണ് ഈ ബസ് സമീപത്തെ പോസ്റ്റിലേക്ക് ഇടിച്ച് മറിയുകയായിരുന്നു. നിറയെ ആളുടെ സമയമാണ് വൈകുന്നേരം. പ്രത്യേകിച്ചും കായംകുളം റൂട്ടിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്തു. നിലവിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റുള്ളവരുടെ പരിക്ക് ആശങ്കയുള്ളതല്ല, സാരമുള്ളതല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നതെങ്കിൽ പോലും ഏതാണ്ട് 20-ഓളം ആളുകൾക്ക് ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ 2 പേരുടെ സ്ഥിതി ഗുരുതരമെന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ശരി കൃഷ്ണമോഹൻ, കൂടുതൽ ദൃശ്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഈ പരിക്കേറ്റവരെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്? അതുപോലെ നിലവിൽ പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിലും ഒപ്പം തന്നെ അടൂരിലെ 2 സ്വകാര്യ ആശുപത്രികളുണ്ട്. അവിടേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ 2 പേരെ ആവശ്യമെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാറ്റുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായി വിവരങ്ങൾ എടുക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രാഥമികമായി ഈ ബസിന്റെ പ്ലേറ്റ് ഒടിയുകയും അതിനുശേഷം അത് നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. അവിടെയുള്ള വ്യാപാര സ്ഥാപനത്തിലേക്ക് അടക്കം ഇടിച്ചു കയറിയ ശേഷം ഒരു വശത്തേക്ക് ചരിഞ്ഞ് മറിയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഈ പരിക്കേറ്റവരെ ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഡ്രൈവർ അടക്കം ഈ അപകടത്തിൽ തൊട്ടു മുൻപായി ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു. ആ രീതിയിൽ പൂർണ്ണമായും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടാണ് ഈ സ്വകാര്യ ബസ് സൈഡിലുള്ള പോസ്റ്റിലേക്ക് ഇടിക്കുകയും പിന്നീട് മറിയുകയും ചെയ്തത്. 20-ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നിറയെ ആളുമായി പോയ ബസ്സാണ്. പ്രത്യേകിച്ചും കായംകുളം റൂട്ടിൽ വൈകുന്നേരം സമയത്ത് സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി പേർ ബസ്സിലുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പോലീസ് പറഞ്ഞത് 2 പേരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ പോലീസും ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ശരി കൃഷ്ണമോഹൻ.